നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നെത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറി വില അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളിലാണ് ഇത്തരത്തിൽ വില വർധനവ് കാരണമായിട്ടുള്ളതും. അത് പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ സംയോജിച്ച് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ഈ ആഴ്ചയോടെ തന്നെ പച്ചക്കറികളുടെ വില കുറയുമെന്നുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് 30-ാം തീയതി വരെ മാത്രമാണ് അവസരം. അതോടൊപ്പം തന്നെ ഈ ശ്രം എന്ന് പറയുന്ന തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി December 31 വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ തിരക്ക് പരിഗണിച്ച് വീണ്ടും നീട്ടാൻ സാധ്യതയുണ്ട് എന്നും സൂചനകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാന അറിയിപ്പിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 4.5 ലക്ഷം ആളുകൾക്ക് പെൻഷൻ തടയപ്പെടുമെന്നുള്ള ദുഃഖകരമായ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മസ്റ്ററിംഗ് ഉടൻ ഉണ്ടാവില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 4.5 ലക്ഷം ആളുകളുടെ പെൻഷൻ തടയപ്പെടുന്നതിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയൊരു ലാഭവും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടവുമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ തുക നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് ഈ മാസവും ഈ ഒരു രീതിയിൽ, അതായത് പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. സർക്കാർ പറഞ്ഞ തീയതികളിൽ മസ്റ്ററിംഗ് നടത്താനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനോ സാധിക്കാതെ പോയവരുടെയാണ് പെൻഷൻ തടയപ്പെടുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും ന്യൂനമർദ്ദം രൂപം കൊള്ളുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തെക്കൻ ജില്ലകളിൽ അതിശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ ശക്തമായ മഴയ്ക്കും വഴിയൊരുക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എല്ലാവരും തന്നെ കരുതിയിരിക്കേണ്ട സാഹചര്യമാണിത്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ വിവിധ മേഖലകളിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ, അതോടൊപ്പം തന്നെ കൂടുതൽ, അതായത് മഴവെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ളതുകൊണ്ട് എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തണം. അതോടൊപ്പം തന്നെ ഒടിഞ്ഞു വീഴാറായ മരങ്ങൾ, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ, മറ്റു മരങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത് അറിയിക്കുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടുള്ള ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി 2022 മാർച്ച് മാസം വരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. നമുക്ക് സൗജന്യമായിട്ട് അരിയും അതോടൊപ്പം തന്നെ ഗോതമ്പും ലഭിക്കുന്ന പദ്ധതിയാണിത്. മുൻഗണനാ വിഭാഗങ്ങളായ റേഷൻ കാർഡുകൾക്കാണ് ഇത്തരത്തിൽ 4 കിലോ അരി 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ ഓരോ വ്യക്തിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സൗജന്യമായിട്ട് ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട ഈ ആനുകൂല്യം നവംബർ മാസത്തോടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് തീയതി നീട്ടി നൽകുകയായിരുന്നു. മാർച്ച് മാസം വരെ ഇനി നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറിന് കൂടി സബ്സിഡി ഏർപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില വർധനവ് പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കരുതൽ ശേഖരം പുറത്തെടുക്കുന്നതിനുള്ള ധാരണയായിരുന്നു. അതോടൊപ്പം തന്നെ എണ്ണ നൽകുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അത്തരത്തിൽ അവർ വില താക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാകുമെന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോൾ രാജ്യം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കരുതൽ ശേഖരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. എന്നാൽ ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കളുടെ എല്ലാം അവർക്ക് നിലവിൽ ഇപ്പോൾ 1000 രൂപ അടുത്ത് തന്നെ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. സബ്സിഡി എന്ന തോതിൽ ഏകദേശം 300 രൂപയുടെ ഒരു കിഴിവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പുതിയ ലക്ഷ്യം. അതിലൂടെ തന്നെ ജനങ്ങൾക്ക് ഏകദേശം 600 രൂപയിൽ ഓരോ ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറും. ഗാർഹിക ഉപയോക്താക്കൾക്ക് ഏറ്റവും വലിയ അല്ലെങ്കിൽ സഹായമായിട്ട് മാറുന്ന ഒരു പദ്ധതി കൂടിയായി മാറും ഇത്. നിലവിൽ 300 രൂപയോളം വില കുറയുന്നതിലൂടെ തന്നെ ഏകദേശം 600-700 രൂപ നിരക്കിൽ നമുക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുന്ന ഒരു സംവിധാനമാണോ ഇനി അതല്ല, നിലവിൽ 300 രൂപയുടെ ഒരു വില കുറച്ച് നിലവിൽ അതിന്റെ ഒരു പ്രതിഫലനം പൊതുവിപണിയിൽ പ്രത്യക്ഷമാക്കുകയാണോ എന്ന് വരും ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത്. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്തിരിക്കുക. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്.